തമിഴകത്ത് ലോകേഷ് കനകരാജ് തന്റെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു പ്രചോദനം എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടായിട്ടുണ്ട്. കൂടാതെ സിനിമാ പ്രേക്ഷകരും പറയുന്നു നമുക്കും ഇതുപോലൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാകണം എന്നത്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റിയ കഥയും സന്ദർഭങ്ങളും ഏതൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് അവർക്ക് മുന്നിലേക്ക് പല രീതിയിലുള്ള ആശയങ്ങൾ എത്തിയത്. ഒന്ന് തമാശയാണെങ്കിൽ മറ്റൊന്ന് സീരിയസ് ആണ്. ഒരെണ്ണം ഏജന്റുകളുടെ കഥകൾ പറയുന്ന ഉദയകൃഷ്ണയുടെ സിനിമാറ്റിക് യൂണിവേഴ്സിനെ കുറിച്ചായിരുന്നു ആരാധകരുടെ വലിയ ചർച്ച. അതൊരു വലിയ ട്രോളായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഏജന്റ് സിനിമകൾ എല്ലാം കണക്ട് ആക്കിയാണ് ആരാധകർ. അതിനൊപ്പം തന്നെ വരാൻ പോകുന്ന മമ്മൂട്ടി സിനിമയും ഈ ഏജന്റ് വിഭാഗത്തിൽ വരുമോ എന്നതും അവർ നോക്കുന്നു. അതൊക്കെ മാറ്റി നിർത്തിയാൽ മറ്റൊരിടത്ത് സീരിയസ് ആയ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യം അവർ എടുത്തു സൂചിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം പാട്ടോട് കൂടിയാണ്. ജിത്തു ജോസഫ് എന്ന സംവിധായകന് അങ്ങനെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരിക്കലും നിയമത്തിന് മുന്നിൽ പിടികിട്ടാത്ത ജോർജ് കുട്ടിയെ പിടിക്കാൻ അദ്ദേഹത്തിന്റെ തന്നെ സിനിമയിലെ കഥാപാത്രങ്ങൾ എത്തിയാലും. നേരത്തെ മെമ്മറീസ് എന്ന സിനിമയിലെ സാം അലക്സ് ആണെങ്കിൽ ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ സിനിമയിലെ ഗിരിയാണ് എത്താൻ പോകുന്നത്. അടുത്തിടെ റിലീസായ കൂമൻ എന്ന ചിത്രത്തിൽ ആസിഫ് അലി അവതരിപ്പിച്ച ഗിരി എന്ന കഥാപാത്രവും ബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസറെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ജോർജ് കുട്ടി എന്ന ബുദ്ധിരാക്ഷസനായ മോഹൻലാലിനെ പിടിക്കാൻ ഗിരിക്കാകുമോ? മലയാളം കണ്ട ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ദൃശ്യം. നടൻ മോഹൻലാലും സംവിധായകൻ ജിത്തു ജോസഫും ഒന്നിച്ചെത്തിയ ചിത്രം മലയാള സിനിമയെ ലോകമെമ്പാടുമുള്ള സിനിമാ ആസ്വാദകർക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചു. ദൃശ്യവും ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും ഇരുകൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചത്. ചിത്രത്തിനൊരു മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നും അടുത്തിടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാർ പറഞ്ഞിരുന്നു. പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചിത്രവുമായി ബന്ധപ്പെട്ട ഫാൻമെയ്ഡ് പോസ്റ്ററും ഹാഷ്ടാഗും ട്രെൻഡിംഗ് ആയി. ഇപ്പോഴത്തെ ദൃശ്യം മൂന്നും ആസിഫ് അലിയുടെ കൂമൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്ററും ചർച്ചകളും ശ്രദ്ധിക്കപ്പെടുകയാണ്. ദൃശ്യം 3-ലെ ജോർജ് കുട്ടിയെ പിടികൂടാൻ കൂമലിനെ ഗിരി എന്ന പോലീസുകാരൻ എത്തുമോ എന്ന തരത്തിലാണ് ചർച്ചകളും പോസ്റ്റും. പ്രമുഖ സിനിമാ പേജുകളാണ് ഇങ്ങനെയൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. അതോടുകൂടി ചർച്ച കുഴുക്കുകയും ചെയ്തു. ജോർജ് കുട്ടി വേഴ്സസ് ഗിരി ഇങ്ങനെ വന്നാൽ എങ്ങനെയിരിക്കും എന്നാണ് ട്വീറ്റിലെ ചോദ്യം. പിന്നാലെ നിരവധി പേർ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി രംഗത്തെത്തുകയും ചെയ്തു. ജോർജ് കുട്ടിയെ പിടിക്കാൻ ഗിരിയെ കൊണ്ട് സാധിക്കില്ല, പക്ഷേ സാം അലക്സിന് സാധിച്ചേക്കും എന്നാണ് ചിലരുടെ വാക്കുകൾ. മെമ്മറീസിലെ പൃഥ്വിരാജ് അവതരിപ്പിച്ച സാം അലക്സ് ബ്രില്യന്റ് ആയ ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ബ്രില്യന്റ് ആയ ഒരാളാണ് ജോർജ് കുട്ടിയെ പിടിക്കാൻ വേണ്ടി ദൃശ്യം 2-ലെത്തിയ മുരളി ഗോപിയുടെ കഥാപാത്രം. അയാൾക്കും സാധിച്ചില്ല എന്ന് പറഞ്ഞ് എത്തിയ കമന്റുകളും ഉണ്ട്. കൂമൻ കണ്ടപ്പോൾ തോന്നിയതാണ് ഇങ്ങനൊരു ആശയം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്ററുകൾ എത്തിയത്. തോൽക്കാൻ താല്പര്യമില്ലാത്ത രണ്ട് നായകന്മാർ, അടിപൊളി ആയേനെ, മുരളി ഗോപി എല്ലാവരും പ്രതീക്ഷിച്ചതിലും കിടലനാക്കിയ വേഷത്തിനെ ഇനി ആര് അതുക്കും വില കിട്ടും എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു എന്നിങ്ങനെ കമന്റുകൾ പോകുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു കോംബോ ഒരിക്കലും വരാൻ പോകുന്നില്ലെന്നാണ് മറ്റു ചിലരുടെ കമന്റുകൾ. ഏതായാലും ജിത്തു ജോസഫ് തന്റെ സിനിമയിലെ കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് ഒരു സിനിമയിൽ ഇടത്തില്ല. ദൃശ്യം 3 തന്നെ ഈ സീരീസിലെ ഏറ്റവും അവസാനത്തെ സിനിമയായിരിക്കും. പക്ഷേ ജിത്തു ജോസഫിനെ വിചാരിച്ചാൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ആരാധകരുടെ ഒരു പക്ഷം. എന്തായാലും ദൃശ്യം സീരീസിലെ ജോർജ് കുട്ടിയെ എന്തായാലും പിടിക്കും. അത് ആര് പിടിക്കും, ആര് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നതാണ് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത്. അതിലേക്കാണ് അദ്ദേഹത്തിന്റെ തന്നെ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യം 3 യെക്കുറിച്ച് ജിത്തു ജോസഫ് പറയുന്നത് ഇങ്ങനെയാണ്. ദൃശ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ രണ്ടാം ഭാഗത്തെ കുറിച്ച് സത്യമായിട്ടും ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഒരു രണ്ടാം ഭാഗം ഉണ്ടാകാൻ പറ്റില്ലെന്നാണ് ഞാൻ കരുതിയത്. കഥ തീർന്നു, സിനിമ അവസാനിച്ചു എന്നാണ് ധരിച്ചത്. പിന്നെ 2015 പലരും കഥയുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആന്റണി പറഞ്ഞതനുസരിച്ച് ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ കിട്ടി. മൂന്നാം ഭാഗത്തിന്റെ കാര്യം ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം രണ്ടാം ഭാഗം ഉണ്ടാവില്ലെന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ആ സിനിമ ചെയ്തു. നല്ലൊരു ഐഡിയ കിട്ടുകയാണെങ്കിൽ ഞാനത് ചെയ്യും, പക്ഷേ അതൊരു ബിസിനസ് വശം കണ്ടിട്ട് ഞാൻ ചെയ്യില്ല. ദൃശ്യം 3 അനുയോജ്യമായ നല്ലൊരു കഥ വന്നാൽ തീർച്ചയായും ചെയ്യും. സത്യത്തിൽ ദൃശ്യം 3 ക്ലൈമാക്സ് എന്റെ കയ്യിലുണ്ട്. പക്ഷേ ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഞാനത് ലാലേട്ടനുമായി പങ്കുവച്ചപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ ക്ലൈമാക്സിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ വരണം. അതുകൊണ്ട് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കും, നടന്നില്ലെങ്കിൽ വിട്ടുകളയും. നടന്നാലും ഉടനെയൊന്നും നടക്കില്ല, 2-3 കൊല്ലമെങ്കിലും എടുക്കും. കാരണം തിരക്കഥ ഡെവലപ്പ് ചെയ്ത് കിട്ടണമെങ്കിൽ അത്രയും സമയമെങ്കിലും എടുക്കണമെന്നാണ് എന്റെ തോന്നൽ. 6 എടുക്കുമെന്നാണ് ഞാൻ ആന്റണിയോട് പറഞ്ഞത്. ആന്റണി പറഞ്ഞത് 6 വലിയ ദൈർഘ്യമാണെന്നും 2-3 കൊല്ലത്തിനുള്ളിൽ സാധ്യമായാൽ നല്ലതാണെന്നുമാണ്. നോക്കട്ടെ, ഉറപ്പൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.